നാട്ടുകാരെ നിങ്ങളെ വിളിക്കുന്ന പേരെന്താ? അതാണ് ആ യഥാർത്ഥത്തിലുള്ള പേര്. എന്ത്? ശവംവാരി. ശവംവാരി ചോരും ഛർദ്ദിച്ചാ മരിച്ചാണ്, മരണപ്പെട്ടാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന വൈറസ്, അത് വീട് വേണ്ടേ? വീടിനൊന്നും താല്പര്യമൊന്നും ഇല്ല. എന്നാലും ശ്മശാനത്തിലേക്ക് തന്നെ പോകണ്ടേ ഞാനാണെങ്കിലും. വടക്കം ഒരിക്കലും കാട്ടാ. ഈ മൃത്യുവിനോട് സഹുള്ള താല്പര്യം, യഥാർത്ഥ സത്യം ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കൃഷ്ണനെ കണ്ടുള്ള, യേശുവിനെ കണ്ടുള്ള, ഇതുപോലെ മഹോദേവിനെ കണ്ട, എന്നെ പകുതി കളിയാക്കുന്ന ഒരു രാത്രിനെ കണ്ടാ മാറി. കൂട്ടത്തോടെ രാത്രി സ്വാഭാവികം. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ജനനം മരണം രണ്ടിന് മൂന്ന് അക്ഷരമുള്ളൂ അല്ലെ? എന്നാ അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്, ജീവിതം. അതിന് മൂന്ന് അക്ഷരമുള്ളൂ. ഈ ജനനം എന്ന് പറഞ്ഞ് നമുക്കൊക്കെ എന്താ പറയാ സന്തോഷം തരുന്നവരാണ്. പക്ഷെ മരണം എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ഭയമാണ് കേട്ടാ. എന്താ പറയാ, ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലേ മരണത്തെയും മരിച്ചവരെയും ഭയമില്ലാത്ത ഒരാളും കൂടി ഉണ്ട്. നമ്മൾ ആളെയാണ് പരിചയപ്പെടാൻ പോണത് കേട്ടാ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വിനു. വിനു എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. സന്തോഷത്തോടെ സന്തോഷായിരിക്കണം. അതെ, എല്ലാരും പേടിക്കും. എന്താ പറയാ, അറക്കൊക്കെ ചെയ്യുന്നൊരു ജോലിയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. എന്താ ഇങ്ങനെ ഒന്ന് തെരഞ്ഞെടുക്കാൻ കാരണം? യാദൃശ്യം തോന്നുന്നതാ ജീവിതത്തില്. അതായത് നമ്മളൊരു ചങ്ങാതി തടികളോ കൂടെ പോയതാ. അപ്പൊ അദ്ദേഹത്തിന് ആ രണ്ടു ദിവസം ഇപ്പൊ കിട്ടിയ അല്പം പഴകിണ്ടായിരുന്ന അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൊ ഒഴുക്കിലൊക്കെ പെട്ട വന്നു. അപ്പൊ അതൊന്ന് സഹായിക്കാൻ വേണ്ടി ആശാന്മാരുണ്ടായിരുന്നു. വന്ന് എടുക്കണ പുഴയിൽ നിൽക്കണ ഒരു ആശാന്മാരായിരുന്നു. അപ്പൊ അവര് ഇറങ്ങിയപ്പോ മൂന്നുപേരുണ്ടായിരുന്നു വന്ന്. അപ്പൊ അവര് എടുത്തു വന്നപ്പോ മോടി നല്ല പൊക്കമുണ്ട്, അടുപ്പിച്ച സ്ഥലത്തു നിന്ന് കരയിലേക്ക് പൊക്കമുണ്ട്. പോയിരുന്നു ഒരൊന്ന് ആരെങ്കിലും ഒരാൾ വന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ ആരും സഹായിക്കാൻ ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ കാണാൻ പോയതാ, അവിടെ തപ്പണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കണ്ടെത്തി, ആരുണ്ട് കണ്ടെത്തി, അതുകൊണ്ട് തപ്പണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാ. രാവിലെ സ്കൂളിൽ വന്നാ. അപ്പൊ കാണാൻ പോയപ്പോ ആരും വന്നില്ല. ഞാൻ ചോദിച്ചു, ഞാൻ വന്നാ അതെന്ന് ചോദിച്ചു. എത്ര വയസ്സുണ്ടെന്ന്? ഒന്ന് 15 വയസ്സുള്ളൂ. 15 വയസ്സിൽ തുടങ്ങി ജോലിയാണിത്. അപ്പൊ ആരായാലും അവർക്ക് ആരായാലും മതി, ഒന്ന് സഹായിച്ചാ മതി. ഞാൻ പോയി കാലുമാ പിടിച്ച്. അത് എവിടെ വെച്ചായിരുന്നു? തടിക്കടവ്. തടിക്കടവ് തടിക്കടവ്. തടിക്കടവ് അല്ല, കിട്ടിയത് കുറച്ച് നീങ്ങിട്ടാണ് പുഴയെന്ന്. തടിക്കടവ് പെട്ടെന്ന് മനസ്സിലാവുന്ന സ്ഥലമാണ് തടിക്കടവ്. അങ്ങനെ ഉഴുക്കി പോയിട്ട് പാറ അന്ന് സ്ഥലം കടിച്ച് അവയവങ്ങളൊക്കെ അല്പമൊക്കെ ഒന്നാമത്തെ പഴിക്കും. ഒന്നാമത്തെ പിടിച്ചാൽ ഞാൻ കയ്യിലൊക്കെ ഇരിക്കും. പിന്നെ ഉഴുക്കി പോയി തോന്നില്ലേ പേടി. അത് അത് പേടി തോന്നുന്നു. നമ്മുടെ ചങ്ങാതില്ലാമ്മ. അപ്പൊ പിന്നെ പേടിയൊന്നും ആവശ്യമില്ല. പിന്നെ അടുത്ത സ്കൂളിൽ തന്നെ ഉള്ള ഒരു ആക്സിഡന്റ് ആയ ഒരു പയ്യന്റെ കൈയാണ്. അതാണ് ആദ്യത്തെ ശരിക്കും അപകടം എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞ എടുക്കണം എന്ന് പറയുന്നത്. മറ്റേ ചങ്ങാതിയാണ് ഇത്, നമ്മള് ചങ്ങാത്തല്ല. നാട്ടുകാരെന്താ പറഞ്ഞ? ഇങ്ങനെ ഈ ഒരു ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികം ഉണ്ടാവൂലേ. ശ്രീരാമൻ 15 വർഷം വനവാസം അനുഭവിച്ചിട്ടുള്ളൂ. ഞാൻ 20 വർഷം 22 വർഷം അനുഭവിച്ചല്ലേ. ഇപ്പോഴും അത് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ കട്ടയ്ക്ക് നമ്മുടെ വൈഫ് ഉണ്ട്. പേരെന്താ? ബിൻസി. ബിൻസി, ബിൻസിക്ക് പേടിയായോ? കാരണം നമ്മളൊക്കെ എപ്പോഴും ഒരു മൃതദേഹം അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും കെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി. കുറെ ദിവസങ്ങളിൽ സ്വപ്നം കണ്ടൊക്കെ നമ്മൾ ഞെട്ടി, അങ്ങനെ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇതും ഇല്ല. അപ്പൊ ഈ ആംബുലൻസ് എത്ര നാളായിട്ട് കിട്ടിയിട്ട്? കിട്ടിയിട്ട് ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ബോഡികള്? ഞാൻ പോയി എടുക്കും. അപ്പൊ എനിക്ക് അന്ന് അമ്മ ആംബുലൻസ് ഓടിക്കുന്നു, വണ്ടി ഓടിക്കുന്നു. പിന്നെ ഇതുപോലെ വേറൊരു വണ്ടി എനിക്ക് സാർമാരെ കൂടി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനാൻസ് ഇട്ട് എടുത്തു. നമ്മളെ ഓട്ടം എല്ലാം കടാവിന്റെ ഒരു ഫൈനാൻസ് ഒന്നും നടക്കാൻ പറ്റില്ല. എല്ലാം പൈസ ഇടാത്ത ഓട്ടം. ഓക്കെ. അങ്ങനെ വണ്ടി ഫൈനാൻസ് ഇറക്കാൻ തിരിച്ച് സബ്മിറ്റ് ചെയ്തു സാർമാരെ കൂടി. പിന്നെ അതിന് മുന്നേ ജോലി തന്നെ ഓട്ടോ ഓടിക്കും. എന്തായാലും ജോലി തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയകളിലുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള ഇതാ സംഭവം എടുക്കുക? ശരിക്കും ആരാ ഈ ബോഡി ഇങ്ങനെ ഒരു അനാഥ മൃതദേഹം കിടക്കുന്നുണ്ട്, ആരെടുക്കേണ്ടത്? ശരിക്കും എടുക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. മുനിസിപ്പാലിറ്റിയോ ഗ്രാമപഞ്ചായത്തോ ഇല്ലുള്ള ജീവനക്കാര്, അതിനുവേണ്ടിയുള്ള ജീവനക്കാരുണ്ട്, പൊസിഷനും ഉണ്ട്, ആ ഇതും ഉണ്ട്. അതായത് പണ്ട് കാരണവര് പറഞ്ഞിട്ടല്ലേ, ചട്ടടന്ന് ആരോലും മുനിസിപ്പാലിറ്റി എടുത്തോളൂ. എങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരു വരുമാനം എന്ന് പറയാ എങ്ങനെയാ ഇതൊക്കെ? എന്താ ചെയ്യാ വിനു ഈ ബോഡികളൊക്കെ? അനാഥ മൃതദേഹമാണ്. ഇപ്പൊ 174 പെട്ടാണ് നമ്മള് പോലീസിന്റെ സാന്നിധ്യത്തില് കുഴിച്ചിടും. അങ്ങനെ പറഞ്ഞ 174 പെട്ടെന്ന് പോലീസിന്റെ കേസ് ഉള്ളത് അൺനാച്ചുറൽ ഡെഡ്. അങ്ങനത്തെ എല്ലാ മൃതദേഹങ്ങളും 174 പെട്ടത്, ആരും വരാത്തതാണെങ്കിൽ പോലീസിന്റെ സാന്നിധ്യത്തില് പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് അതാത് ഏത് ശ്മശാനമാണ് മുനിസിപ്പാലിറ്റി കീഴിൽ വരുന്ന ആ ശ്മശാനത്തിൽ അടക്കം ചെയ്യും. ഇപ്പൊ നേരെ മറിച്ച് ആരും ഇല്ലാത്ത 174 പെടാത്ത മൃതദേഹങ്ങളാണ് അനാഥരാണ്. ഇപ്പൊ വീട്ടുകാര് ഒരു അമ്മയും മകനും അച്ഛനും മകനൊക്കെ ഉള്ളു, അല്ലെങ്കിൽ ഒരു അമ്മയും മുത്തശ്ശി മുത്തശ്ശനുള്ളൂ. നമ്മൾ അനാഥരായ താമസിക്കുന്നവര് അവര് നമ്മൾ അവരെ നിന്ന് എഴുതി വാങ്ങും.
ഈ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മൊത്തമായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ അധികാരപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എഴുതി വാങ്ങും. പിന്നെ അത് എന്ത് ചെയ്യും? അത് ഞാൻ തന്നെ അവരുടെ മതാചാര പ്രകാരം നമ്മളെല്ലാ ചെലവും വഹിച്ച് മൃതദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും. എത്രത്തോളം മൃതദേഹങ്ങൾ ഭാര്യത്തിണ്ട് ഇപ്പോ? അനാഥ മൃതദേഹങ്ങളാണെങ്കിൽ മാത്രം ഇപ്പൊ 700-800 അനാഥ മൃതദേഹങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. 800-ലധികം അനാഥ മൃതദേഹങ്ങൾ ആകെ ശരീരമൊക്കെ പോരി തരിക്കണോ? അനാഥ മൃതദേഹങ്ങളെ കണക്ക് മാത്രം ആളുള്ളതിനെ ഈ 700-ലധികം മൃതദേഹങ്ങൾ എടുത്തു പറഞ്ഞില്ലേ? ബിനുവിന് എന്താ അതുകൊണ്ട് ലാഭം എന്ന് പറയാനായിട്ട്? ഒരു ജോലിയാണല്ലോ ചെയ്യണേ. അല്ല, അത് ജോലിയല്ല, അതെന്റെ കർമ്മം മാത്രമുള്ളു. ജോലി ചെയ്യണ ഞാൻ കൂലി വാങ്ങുന്നുണ്ട്. ജോലി ചെയ്താൽ കൂലി വാങ്ങും. പോലീസുകാരായിട്ട് പോകുന്ന ഒരു സംഭവത്തിൽ കൂലി വാങ്ങും. അത് ആളുള്ളതാണ് ഞാൻ ആൾക്കാരോട് എന്ന് ഞാൻ ചോദിക്കും, പൈസ ചോദിക്കും. ഞാൻ നിങ്ങളുടെ പുഴയിൽ നിന്ന് നീന്തി കൊണ്ടുവന്നാണ്, ഞാൻ രണ്ടുപേരെ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എടുക്കുന്ന സഹായത്തിന്. അപ്പൊ എനിക്ക് ഇത്ര രൂപ കൂലി തരാൻ പറയും. ഉണ്ടാക്കി അവരിഷ്ടം, തരം തരാത്ത അവരിഷ്ടം. അതല്ല, ഞാനിപ്പോ മരത്തിന്റെ മുകളിൽ കയറിയാണ് മൃതം എടുക്കണെങ്കിൽ, ഇപ്പൊ കിണറ്റിയിൽ ഇറങ്ങിയാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിലും ആ അപകട രീതി നിറഞ്ഞതാണെങ്കിൽ ആ രീതിയനുസരിച്ച് ആളുള്ളതാണെങ്കിൽ നമ്മൾ അവരോട് പൈസ. ഏതെങ്കിലും മൃതദേഹം കണ്ടിട്ട് എനിക്ക് പറ്റില്ല എടുക്കാന്ന് തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുള്ള എല്ലാ തരം എടുത്തിട്ടുണ്ട്. കൊലപാതകം നടന്നെടുത്തുണ്ട്, എല്ലാ തരം എടുത്തിട്ടുണ്ട്, എല്ലാ തരം ആത്മഹത്യകളും എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു കല്യാണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വിവാഹത്തിന്റെ സമയത്ത് ഇപ്പൊ ഭാര്യ വീട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവന് ഇന്ന ജോലിയാണ്, അത് കാരണം വേണ്ട എന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയില്ല. ഇദ്ദേഹം എന്താ രണ്ടാം പത്നിയാണ്. രണ്ടാമത്തെ ഭാര്യ? അപ്പൊ ആദ്യത്തെ ഭാര്യ? ആദ്യത്തെ ഭാര്യ ആള് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് വിവാഹം കഴിച്ചത്. സത്യാവസ്ഥ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കത് അറിഞ്ഞപ്പോ യോജിച്ചു പോരാൻ താല്പര്യമുണ്ടായി. ആൾക്ക് എന്നോട് ആള് നല്ല വിശ്വാസം, നല്ല ദൈവഭക്തിയുള്ള ആളാണ്. അതനുസരിച്ച് ദൈവഭക്തി ഉള്ളപ്പോ തന്നെ എല്ലാ വിശ്വാസങ്ങളും ഉണ്ടാവും. അപ്പൊ ആൾക്കതില് പോരാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങനെ താല്പര്യം. അങ്ങനെ നമ്മുടെ ഈ പത്നീനെ എടുത്തു കട്ട സപ്പോർട്ടാണ്. ഉണ്ണി ബാബയുടെ പേരെന്താ? വർഷത്തിനാണ് പേരിട്ടേക്കണേ. ഇപ്പൊ ഉണ്ണിന്ന് വിളിക്കും. ഉണ്ണിന്ന് വിളിക്കും അല്ലേ? വർഷത്തിന് എന്ന് പറയുമ്പോ 3 മാസത്തേക്കുള്ള പേരാണ്. അപ്പൊ അതിന്റെ അർത്ഥം വന്നത് 3 മാസത്തേക്കുണ്ട്. ഉണ്ണിക്ക് എന്തോരായിരുന്നു പറഞ്ഞത്? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അതെ അല്ലെ? എന്തായാലും ഈ ഉണ്ണീനെ പഠിപ്പിച്ച എന്തായാലും ഇങ്ങനെ ഒരു ജോലിയിലേക്ക് വിടാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കണില്ല. ഒരു നല്ല പൊസിഷനിലേക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചല്ലോ. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എന്ത് തെരഞ്ഞെടുക്കണമെന്ന്. നമുക്ക് അറിവ് കൊടുക്കാം എന്ന് മാത്രമുള്ളൂ. അറിവ് ഞാനത് പറഞ്ഞു, നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അറിവ്. പൊതുവെ നാട്ടുകാർ എങ്ങനെയാണ് ഇതൊരു വിലയിരുത്തുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം മൃതദേഹങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒരു പേടിയോടോ അങ്ങനെ എന്തൊക്കെ എങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കളിയാക്കലോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഒറ്റ കാര്യം പറയണുള്ളൂ. ഒറ്റ അസുഖമുള്ള അതിനുള്ള പേരാണ് എന്റെ ശവന്മാരി. അതിനുള്ള ഒരൊറ്റ മറുപടിയാണ് ശവന്മാരി. അപ്പൊ നാട്ടുകാരെ നിങ്ങളെ വിളിക്കുന്ന പേരെന്താ? അതാണ് ആ യഥാർത്ഥത്തിലുള്ള പേര്. എന്ത്? ശവന്മാരി എന്ന്. ശവന്മാരി ശവം എടുക്കണോണ്ട് ശവം വാരി എടുക്കുന്നോണ്ട് ശവന്മാരി എന്നുള്ള അത് എനിക്കൊരു നല്ലൊരു പേരായിട്ടാ വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ ആർക്കും ഇല്ല. എനിക്ക് വിനു എന്റെ പത്നിക്ക് ബിൻസി എന്ന് പേര്, കൊച്ചിന് വർഷത്തിന് പേര്. ഇപ്പൊ നമ്മുടെ എല്ലാ ഇപ്പൊ എന്ത് സമൂഹഭരണ എല്ലാവർക്കും ഓരോ പേരുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് 10 പേരോ മൃതദേഹം ശവം അല്ലെങ്കിൽ ഡെഡ് ബോഡി ഇംഗ്ലീഷിലാണെങ്കിൽ ഓരോ വാക്കിലും അല്ലെ 10 പേരായി. എന്തൊരു പഠിച്ചു വിനു? ഞാൻ പഠിക്കുന്ന പറഞ്ഞാൽ 10 ക്ലാസ്സാണ്. വിദ്യാഭ്യാസം ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട് അല്ലേ? നമ്മള് ഏറ്റവും കൂടുതൽ അറിവ് നമുക്ക് യഥാർത്ഥ സത്യം മരണമെന്ന് മാത്രമുള്ളൂ. ഈ പ്രപഞ്ചത്തിന് മൃത്യുവില്ലാത്ത ഒന്നേ ഉള്ളൂ, വായുവിന് മാത്രം. ബാക്കി എല്ലാത്തിനും മൃത്യു ഒരിക്കുന്നതാണ്. ശരി, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അവർക്ക് ഒരു മനസ്സിന് ധൈര്യം കൊടുക്കാൻ എന്തെങ്കിലും രണ്ടു ഒന്ന് പറയാനുള്ളൂ. ആത്മഹത്യ ചെയ്യുന്ന അവർക്ക് അവരുടെ സ്വതന്ത്രം നഷ്ടപ്പെട്ടു. ഭൂമിയിൽ ജീവിക്കാൻ ഈശ്വരൻ നൽകിയ ആ സമയം അവസരവും നഷ്ടപ്പെട്ടു. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തുണ്ടെങ്കിലും മരിച്ച അവനവന്റെ ശരീരത്തിനും മനസ്സിനും ജീവിതവും പോയി. മകനും നഷ്ടപ്പെടാനില്ല, മക്കൾക്ക് നഷ്ടപ്പെടാൻ ആർക്കും, അച്ഛനും അമ്മയ്ക്ക് ആർക്കും പോകില്ല. പോകുമ്പോ അവന്റെ ശരീരവും അവന്റെ ജീവനും ഭൂമിയിൽ നിന്ന് നിഷ്പ്രയസമായി മാറി. അത്ര പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാലേ, ഇത് ശരിക്കും ഒരുപാട് അറിവുകളാണ്. കാരണം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, അതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോണ ഒരാളാണ് പേടിച്ചിട്ട്. പക്ഷെ വിനുവിനെ പോലെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്ക് ഇങ്ങനെ ഇവിടെ വാരമുള്ള ലൈസൻസ് ആരെ കൊടുക്കണം? വിനു അങ്ങനെ ലൈസൻസ് അല്ല, ഇതിനെ ആരും നിർബന്ധിക്കാൻ പറ്റില്ല. ആരെയും ആരും വരില്ല എന്നുള്ളതാണ് സത്യം. എന്റെ ആശാന്മാർ ഉൾപ്പെടെ ചോര ഛർദ്ദിച്ച മനുഷ്യനാണ്, മരണപ്പെട്ടാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന വൈറസ് അത് ഇപ്പൊ വിക്കിപീഡിയ എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്, സാർമാരെ കേൾപ്പിച്ച് വായിച്ചെന്ന്. അതില് വന്നിട്ടുണ്ട് 7 രാജ്യങ്ങളും പാകിസ്ഥാനൊന്നുമില്ല, അങ്ങനത്തെ രാജ്യങ്ങളൊന്നുമില്ല. ഇന്ത്യയുമായി സംബന്ധിച്ച 7 രാജ്യങ്ങളിൽ 15-ാം വയസ്സിൽ തൊഴിലായിട്ട് ഇറങ്ങിയത് ഞാൻ മാത്രമേ ഉള്ളൂ. 15-ാം വയസ്സിൽ തൊഴിലിറങ്ങിയിട്ട് ഇതിൽ വൈറസ് അധികം കയറി പിടിക്കാത്തതും എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും വൈറസ് കേൾപ്പിച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ 4 രാജ്യങ്ങളിലും എന്നെ കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളും കോട്ടയം മെഡിക്കൽ കോളേജും പല രോഗങ്ങളും എടുക്കല്ലേ. അപ്പൊ അങ്ങനെ അതല്ല, നമ്മള് സ്വാഭാവിക പുഴയിൽ നിന്നൊക്കെ എടുത്തും പറയുകയാണെങ്കിൽ സ്വാഭാവിക നമ്മൾ അതിന്റെ പുഴുക്കളൊക്കെ നമ്മുടെ വായിപ്പോകും.
അപ്പൊ ഇതൊക്കെ ജനങ്ങള് കണ്ടുകൊണ്ടൊക്കെ സ്വാഭാവികമായിട്ടും എന്താ പറയാ, നമുക്ക് നിങ്ങളോടൊക്കെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇനി വീട് എങ്ങനെയാണ് അവസ്ഥയൊക്കെ? ഇനിയിപ്പോ ഇത് ഇപ്പൊ നല്ല സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. ഇന്നേരം കിട്ടിയില്ല ഇങ്ങനത്തെ സന്തോഷം. വീട് സ്വന്തമായിട്ട് ഇല്ല, എന്റെ വീടൊക്കെ ഇതുപോലെ ഞാൻ നല്ലൊരു ബാധ്യത ശ്മശാനങ്ങൾക്ക് കൊടുക്കാണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം എല്ലാ ശ്മശാനങ്ങൾക്കും നല്ല ബാധ്യത ഉണ്ടായിരുന്നു. പിന്നെ അതുള്ള വീടിന്റെ അയലോക്കത്തു നിന്ന് ഒരു കുറച്ച് പൈസ ചിട്ടി പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് കുറെ ട്രോൾ ചെയ്ത. ശേഷം എല്ലാ ശ്മശാനത്തിലും പൈസ കൊടുക്കുന്നു ഞാൻ ചെല്ലുമ്പോ എന്റെ പേരും. അപ്പൊ അങ്ങനെ വീടൊക്കെ വെക്കണ്ടോന്ന് വാടകയ്ക്ക് മാറി. ഈ ആംബുലൻസിലാണ് ഇപ്പൊ പോയി എടുക്കുന്നത്? എല്ലാം എടുക്കുന്നത് ഈ വണ്ടിയിലാണ്. അതെ അല്ലേ? അതായത് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാലേ, നമ്മള് എന്താ പറയാ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഒന്ന് സഹായിക്കും, എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം അത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയും സമൂഹത്തിന്റെ എന്താ പറയാ ജോലിയായിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കുറച്ച് നാൾ മുമ്പ് വിനോദിനെ പറ്റിയൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് എന്താ പറയാ എത്താനായിട്ട് പറ്റിയില്ല. എന്തായാലും തക്കട് കിട്ടാൻ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. വിനോദിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും. വിനോദിന് ഒരുപാട് പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും ഡബിൾ എം എ പഠിച്ച രീതിയിലുള്ള സംസാരമാണ്. കാരണം അത് ജീവിതം അനുഭവങ്ങളാക്കിയിട്ടുള്ളതാണ്. എന്താണ് ജനത്തോട് പറയണമൊന്നുമില്ല, അവരോട് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. എനിക്ക് അറിയാവുന്നുള്ളൂ, ഓടാ, നിങ്ങളെ ഓടിക്കൊണ്ടിരിക്കില്ലേ ജീവിതത്തില്, ഓടാ. ഓടുമ്പോ പുറയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള, ഞാൻ ഒരിക്കലും ഞാൻ നടന്നു വന്ന പിന്നിലേക്കൊക്കെ ഞാൻ നടന്നു വന്ന വഴികളും മുന്നിലേക്ക് എനിക്ക് വിശാലമായ പറമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂമി എന്തെന്ന് വെച്ചാൽ എന്താണെങ്കിലും എന്റെ ശരീരം നിലം പൊക്കണം, ആ പറമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ജനങ്ങളും അങ്ങ് ഉൾപ്പെടെ എന്റെ പത്നി ഉൾപ്പെടെ ഇവര് നടന്നു വന്ന പിന്നോട്ട് നടന്നു വന്ന വഴികളും മുന്നോട്ട് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. എന്റെ പത്നി ഉൾപ്പെടെ സ്വപ്നങ്ങളായിട്ട് വന്നേക്കണം. എല്ലാ സ്വപ്നങ്ങൾ പോണം നല്ലതാ. ആ സ്വപ്നങ്ങള് ജീവിക്കുമ്പോൾ മറ്റാരെയും വേദനിപ്പിക്കാതെ നോക്കാം. എന്തായാലും പറയാനുണ്ടാ, ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ. ചുറ്റോട്ടുള്ള ആ പ്രദേശം എല്ലാവർക്കും തന്നെ കാണുമ്പോ അറിയാം, എന്നെ കണ്ടു വളർന്നിരിക്കണ ഒക്കെ ശവം കണ്ടിട്ടാ, ശവം എടുത്താണ് കേട്ടോ. അതും നന്നെ ഭാര്യത്തിൽ തന്നെ അവർ കാണുന്നതാണ്. കൂട്ടുകാർ കൂട്ടുമ്പോ അമ്മമാരോട് ഏ അവിടുത്തെ പോലെ, പക്ഷെ അവിടുത്തെ വന്നേക്കണതാ, അവരടുത്ത് കളിക്കാൻ പോലെ എന്ന് പറയും. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ രാത്രി പകല് നടത്തം നിർത്തി, എല്ലായിടത്തും പോലും നിർത്തി, അങ്ങനെ ഇരുട്ടാവാൻ തുടങ്ങി. ഇരുട്ടിലാണ് സഞ്ചാരം തുടങ്ങിയത്. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആരുണ്ട്, നടക്കാൻ ആരുണ്ട് ഞാൻ രാത്രി സഞ്ചരിക്കാൻ തുടങ്ങി. ഇരുട്ടില് സാധാരണ കള്ളന്മാരല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ എല്ലാരും കള്ളന്മാരെന്ന് പറയാൻ പറ്റില്ല, ഇരുട്ടിൽ നടക്കുന്നവരാ. എന്നെ സംബന്ധിച്ച് ഇരുട്ടാണ് പ്രകാശം, ഇരുട്ടിലാണ് നന്മയുള്ളത്. ഞാൻ കണ്ടേക്കണ ഇരുട്ടിലാണ് മറഞ്ഞിരിക്കണ എന്തെങ്കിലും നന്മയുണ്ടെന്ന് ഞാൻ കണ്ടേക്കണം. ഇരുട്ടിൽ ഒരുപാട് സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പകല് എന്നെ കളിയാക്കുന്ന ഇരുട്ടിൽ എന്നെ കണ്ടാ കളിയാക്കണേ. എന്റെ ജോലി അതായിരുന്നു. എന്ത് ജോലി? എന്റെ ജോലിയാണ് ശവന്മാരില്. ശവന്മാരും എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ അത് കണ്ടകന്ന് എന്റെ ജോലി കണ്ട് നേരിട്ട് കാണുന്നവന് മാത്രമേ അറിയുള്ളൂ ഞാൻ എത്രത്തോളം ചെയ്യുന്നു. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് എല്ലാവരും മൃതയോട് എടുക്കുമ്പോ അതിൻ്റെതായ രീതിക്ക് എടുക്കുന്നുണ്ട്. പുഴയെന്നാണെങ്കിൽ ചിലപ്പോൾ കയറ് വലിച്ച് കെട്ടുന്നുണ്ട്, ഓരോ രീതി എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഞാൻ എനിക്ക് ഏറ്റവും ചേർത്ത് പിടിക്കാൻ പറ്റിയ പ്രയത്നം മാത്രമുള്ളൂ. ശരിക്കും എന്താ പറയാ, ജീവിതത്തെയും മരണത്തെയും ഒരുമിച്ച് നെഞ്ചിലേറ്റുന്ന ഒരാൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൃത്യുവിനോട് സഹുള്ളൂ താല്പര്യം. യഥാർത്ഥ സത്യം ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കൃഷ്ണനെ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല, ഇതുപോലെ മഹോദേവിനെയും കണ്ടിട്ടില്ല, പക്ഷെ മൃത്യു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ കൈകൾ കിടന്ന് പോയിട്ടുണ്ട്, എനിക്ക് എന്റെ കൈ കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുൾപ്പെടെ എന്റെ കൈ കിടന്ന് പോയിട്ടുള്ളൂ. മൃത്യു ഞാൻ നേരിട്ടുണ്ട്. എന്താണ് മൃത്യു എന്നും നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ സത്യം, പ്രപഞ്ച സത്യം, മൃത്യു മാത്രം. ഞാൻ ആരംഭിച്ച പോലെ സൂര്യനായിട്ട് പകല് സഞ്ചാരം കുറവാണ്. കാരണം എല്ലാവരും അറിയാൻ തുടങ്ങും, കാണാൻ തുടങ്ങും, നമ്മളാ കളിയാക്കാൻ തുടങ്ങും. പകലാകുമ്പോ എല്ലാവരും ഉണ്ടാവും. രാത്രി എന്നെ പകൽ കളിയാക്കുന്ന ഒരു രാത്രി എന്നെ കണ്ടാൽ മാറി. കൂട്ടത്തോടെ രാത്രി ഞാൻ ഒറ്റക്കൊന്നും സ്വഭാവത്തിന്റെ അടുത്ത കാര്യം വരൂല. ഒരു കലങ്കുമ്പോ രണ്ടുപേരെ ഇരിക്കണമുണ്ട്. ഞാൻ രാത്രിയാണ് അതിൻ്റെ കൂടെ പോകണമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോ അവരോടെ ഉണ്ടാവില്ല സ്വഭാവമായിട്ട് രാത്രി. പക്ഷെ പകല് നേരം മറിച്ച് രണ്ടുപേരല്ലോ ഒരാളുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കും. മറ്റത്തെ വെളിച്ചത്ത് നമ്മളെ കളിയാക്കുക. രാത്രി എന്തെന്ന് പറഞ്ഞ് കളിയാക്കും? സ്വഭാവമായിട്ട് എന്റെ ജോലിയല്ലേ പറയാൻ പറ്റുള്ളൂ. പേരെന്ത് വിളിക്കും? ശവന്മാരി പോണം. ഏശം എടുത്തോക്കാണ് പറയും. ശവന്മാരി പോണം. ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് ആംബുലൻസും പിന്നൊന്ന് ശ്മശാനവും. ആംബുലൻസ് കിട്ടി? ആംബുലൻസ് കിട്ടി. കിട്ടാത്ത ശ്മശാനം മാത്രമുള്ള അനാഥവർക്ക് വേണ്ടി, അനാഥ മൃതദേഹങ്ങൾ എന്നല്ല എല്ലാവർക്കും വേണ്ടിയുള്ള ശ്മശാനം. അപ്പോ അതിന് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം, ആ സ്ഥലമാണ് ആവശ്യം. ഇത് എറണാകുളം ജില്ലയിലെ ആലുവേലാണ്, മുനിസിപ്പാലിറ്റിയിലാണ് ചെയ്തോണ്ടിരിക്കണത് അല്ലേ? ഇപ്പൊ മുനിസിപ്പാലിറ്റി നമ്മള് എല്ലായിടത്തും പോകണം, എല്ലായിടത്തും കൊടുക്കണം. പൈസ ഇവിടെ കുറഞ്ഞു കിട്ടിയാൽ അതനുസരിച്ച് കൊടുക്കും. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ ഒരു സഹായം ചോദിക്കുന്നത്, ശ്മശാനം ആവശ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഇത് കാണുന്ന വലിയ ഏതെങ്കിലും നല്ല പൈസ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം ഉണ്ടാവട്ടെ കേട്ടാ. തീർച്ചയായിട്ടും. വീട് വേണ്ടേ? വീടും കൊണ്ടും താല്പര്യമില്ല. എന്നാലും ശ്മശാനത്തിലേക്ക് തന്നെ പോകണ്ടേ? ഞാനാണെങ്കിലും വടക്കം ഒരിക്കലും അങ്ങാട്ടാ. പള്ളിക്കാറ്റിലാണെങ്കിലും അങ്ങാട്ടാണ്, കബറടക്കത്തിലാണെങ്കിൽ അങ്ങാട്ടാണ്. ഒന്നുമില്ലാണ്ട് വരുന്നു, ഒന്നുമില്ലാണ്ട് പോകണം. പോണം.
ശരീരമായിട്ട് വരുന്നത് ശരീരം ഉപേക്ഷിച്ച് പോകണം, ദേഹ്യമായിട്ട് വരുന്നത് ദേഹി ഉപേക്ഷിച്ച് പോകുന്നു. ഉണ്ണി എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പോലുള്ളവരൊക്കെ നമ്മളൊന്ന് കാണും. എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ച ഒരു വാക്കെങ്കിലും ഒരു നന്ദി പറയാനെങ്കിലും ചിലപ്പോ ഒരു പക്ഷേ അത് വലിയൊരു സന്തോഷമുണ്ട്. ഇനി ഒന്നും പറയാനില്ല അല്ലെ. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.